നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈക്ക് ദിസ് ഇസ് എസ്കേപ്പ്. ഡെംബലേനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒസുമെ ഡെംബലെ പ്രൊണൗൺസിയേഷൻ ആണ് എനിക്ക് ഇതുവരെ കിട്ടാത്തത്. പക്ഷെ ഡെംബലേനെ കുറിച്ചുള്ള ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ കളിയിൽ ഡെംബലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. അത് തീപ്പാറി കളിയായിരുന്നു. ഒരു ഗോൾ അടിച്ചു, ആൻഡ് ദാറ്റ് ഗോൾ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ഒരു ടൈറ്റ് ആംഗിൾ ഷോട്ടിലേക്ക്, ടോപ്പ് കോർണറിലേക്ക് ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ബ്ലാസ്റ്റർ തന്നെയായിരുന്നു, ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് ഫുട്ടഡ് ബ്ലാസ്റ്റർ തന്നെയായിരുന്നു ഡെംബലയുടെ വക. പിന്നെ രണ്ട് അസിസ്റ്റ് വന്ന സമയത്ത് ബാഴ്സലോണ ഫാൻസ് എല്ലാവരും കൂവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഗോളും അസിസ്റ്റും ഒക്കെ അടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ കുറച്ച് ഫാൻസിനെ വിൻ ചെയ്തു. ഷാവിയൊക്കെ ഭയങ്കര ആയിട്ട് പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. കൺസിഡറിങ് ദ കോൺട്രവേഴ്സി, ഡെംബലിനെ എന്നാലും കോൺട്രാക്ട് റിന്യൂ ചെയ്യില്ല എന്നുള്ള കോൺട്രവേഴ്സിക്ക് ശേഷം ഡെംബലിനെ ഞങ്ങൾ കോൺട്രാക്ട് കട്ട് ചെയ്യാണ്, ഞങ്ങൾ കളിപ്പിക്കില്ല എന്ന് വരെ ഓപ്പണായിട്ട് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സിറ്റുവേഷൻ മാറിക്കൊണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഡെംബലിനെ ന്യൂ കോൺട്രാക്ട് സൈൻ ചെയ്യും വിത്ത് ബാഴ്സലോണ. ആൻഡ് ഇഞ്ചുറി ലെസ് സീസൺ ഡെംബലിലേക്ക് ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതലുള്ള ചോദ്യം ഡെംബലിനെ കുറിച്ച് വരുമ്പോൾ ഈസ് റിലേറ്റഡ് ടു ദ ഇഞ്ചുറി. ആൻഡ് ഈ സീസണിൽ ഇപ്പോൾ ഇതുവരെ ബാഴ്സലോണയ്ക്ക് വേണ്ടി തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലോണം പെർഫോം ചെയ്യുകയാണ്. ഏത് ക്ലബിലേക്കാണ് ബാഴ്സലോണയിലെ ഡെംബലിനെ ഇനി പോകാനുള്ള ഒരു സാധ്യത? ചെൽസി ലുക്സ് എ ഫോർ റണ്ണർ, ഫ്രണ്ട് റണ്ണർ. പ്രത്യേകിച്ച് ഡെംബലെ വുഡ് ലൈക്ക് ടു ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് തോമസ് ടൂക്കൽ. തോമസ് ടൂക്കലിനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയറാണ് ഡെംബലിനെ തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത്. വെരി ഇംപ്രസ്ഡ് വിത്ത് ദിസ് യങ്സ്റ്റർ. ആൻഡ് ചെൽസിക്ക് ഇപ്പോഴത്തെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഒരു അറ്റാക്കർ, അറ്റാക്കിംഗ് ഗോൾ സ്കോറാണ്. മേടിക്കുന്നവരൊന്നും അധികം ഗോളൊന്നും അടിക്കുന്നില്ല. അപ്പോൾ എനിവേ ഡെംബലെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ബി എ ഹ്യൂജ് ബൂസ്റ്റ്. പക്ഷേ വിൽ ബാഴ്സലോണ ട്രൈ ടു റീറ്റെയിൻ വൺ മോർ ടൈം, അതോ കോൺട്രാക്ട് റിന്യൂവൽസ് കംപ്ലീറ്റ്ലി നിർത്തിയോ? ഇനി വരുന്ന കളികളിൽ ഡെംബലെ ഇതുപോലെ തന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണ ബോർഡിന്റെ മനം മാറാം, ഒരു പക്ഷേ ഒരു കോൺട്രാക്ട് റിന്യൂവലിലേക്ക് വീണ്ടും ശ്രമം നടക്കാം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡെംബലെ ആവശ്യപ്പെടുന്ന ഡിമാൻഡ്, ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ, അതൊക്കെ നിറവേറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ബാഴ്സലോണയ്ക്ക്. അപ്പോൾ ഇനി അതത്രത്തോളം നടക്കും, ജോയിനിങ് ബോണസ്, ഏജന്റ് ഫീസൊക്കെ ഇനി വീണ്ടും ഇവരെ നെഗോഷിയേറ്റ് ചെയ്തെടുക്കും എന്നുള്ളത് കണ്ടറിയാം. പക്ഷെ ആസ് ഓഫ് നൗ ഇൻ ഫോം ഡെംബലെ ഈസ് കറന്റ്ലി എ ഫ്രീ മാൻ ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ദാറ്റ്സ് ഒരു കണക്കിൽ ഒരു വലിയൊരു കൺസേൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബാഴ്സലോണ ഹാസ് ഒബാമയാങ്, അഡമാ ട്രയോറെ, ഫെറാൻ ടോറസോ, ആൾക്കാരുണ്ട്, വലിയ നഷ്ടമല്ല. പക്ഷെ എന്നാലും ഒരു വലിയൊരു ടാലന്റഡ് പ്ലെയറിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു ക്ലബിനും വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. സോ ലെറ്റ്സ് സീ എന്തായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ തോട്ട്സ് എന്നത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ. മറക്കണ്ട, ഫുട്ബോളേഴ്സ് ലൈവ്.